ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ട് വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13 ശനിയാഴ്ച. വായുമലിനീകരണം തടയാൻ ദില്ലിയിൽ 2 ദിവസത്തെ ലോക്ഡൌൺ പ്രഖ്യാപിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി. ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും വീടിനുള്ളിൽ പോലും മാസ്ക് ധരിക്കേണ്ട അവസ്ഥയാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദില്ലിയിലെ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ഇടപെടൽ. അടിയന്തര സാഹചര്യമാണ് ദില്ലിയിലെന്നും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാർ തിരിച്ചറിയണമെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ ആവശ്യപ്പെട്ടു. വൈക്കോൽ കത്തിക്കുന്നത് മാത്രമല്ല മലിനീകരണത്തിന് കാരണം. ഈ അവസ്ഥയ്ക്ക് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുന്നത്. ടെലിവിഷൻ അഭിമുഖത്തിനിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ബോളിവുഡ് താരം കങ്കണ റണൌത്ത്. ഭൌതികമായ സ്വാതന്ത്ര്യം 1947 നേടിയിരിക്കാമെന്നും ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല താൻ അഭിമുഖത്തിൽ ഉദ്ദേശിച്ചതെന്നും കങ്കണ പറഞ്ഞു. അവബോധം കൊണ്ട് ഇന്ത്യ സ്വതന്ത്രയാക്കപ്പെടുന്നത് 2014 മരിച്ച ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് ചിറകുവിരിച്ചത് 2014 താൻ ഉദ്ദേശിച്ചതെന്നും കങ്കണ പറഞ്ഞു. ടെലിവിഷൻ അഭിമുഖത്തിലൂടെ സ്വാതന്ത്ര്യസമര പോരാളികളെ താൻ അപമാനിച്ചുവെന്ന് ആർക്കെങ്കിലും തെളിയിക്കാനാവുമെങ്കിൽ ലഭിച്ച പത്മശ്രീ പുരസ്കാരം മടക്കി നൽകാൻ താൻ തയ്യാറാണെന്നും കങ്കണ കുറിച്ചു. പെട്രോളിനും ഡീസലിനുമുള്ള വാറ്റ് കുറയ്ക്കാത്തത് കേരളമടക്കം 10 സംസ്ഥാനങ്ങളാണെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഖണ്ഡ്, രാജസ്ഥാൻ എന്നിവയാണ് വാറ്റ് കുറയ്ക്കാത്ത സംസ്ഥാനങ്ങൾ. പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കുറച്ച വേളയിൽ വാറ്റ് കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിലെ വിവാദ മരംമുറി ഉത്തരവ് സുപ്രീംകോടതിയിൽ ഉയർത്താൻ തമിഴ്നാട്. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്താനുള്ള നടപടികൾക്ക് കേരളം നിരന്തരം തടസ്സം നിൽക്കുകയാണെന്നാണ് തമിഴ്നാട് ആരോപിക്കുന്നത്. മേൽനോട്ട സമിതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതിന് കേരളം അനുമതി നൽകുന്നില്ല. കേരളം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും തമിഴ്നാട് സുപ്രീംകോടതിയിൽ ആരോപിക്കുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്നതിൽ ഇന്ന് കോടതി തീരുമാനമെടുത്തേക്കും. മുല്ലപ്പെരിയാറിലെ മരംമുറിക്കുള്ള അനുമതിക്കായി കഴിഞ്ഞ വർഷം തന്നെ വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയതിന്റെ രേഖ പുറത്ത്. ഉത്തരവിറക്കിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഒഴിഞ്ഞുമാറുമ്പോഴാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടുതൽ പങ്ക് പുറത്തുവരുന്നത്. അതിനിടെ മരംമുറി ഉത്തരവ് റദ്ദാക്കിയ നടപടി തമിഴ്നാട് സുപ്രീംകോടതിയിൽ ഉന്നയിച്ചതിൽ പ്രതികരിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തയ്യാറായില്ല. തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലകളിലും കനത്ത നാശം വിതച്ച് ശക്തമായ മഴ. പല സ്ഥലത്തും കനത്ത നാശനഷ്ടമുണ്ടായി. നെയ്യാറ്റിൻകര കൂട്ടപ്പനയിൽ മരുത്തൂർ പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്നു. പാലത്തിന്റെ ഒരു വശത്തുള്ള റോഡും ഭാഗികമായി ഇടിഞ്ഞുതാഴ്ന്നു. പാലത്തിന്റെ തകരാർ കാരണം തിരുവനന്തപുരത്തേക്കും നാഗർകോവിലേക്കുമുള്ള വാഹനങ്ങൾ ഓലത്താനി വഴി തിരിച്ചുവിടുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടും നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി മത്സ്യബന്ധനം നിരോധിച്ചു. നാളെ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ്. കനത്ത മഴയെ തുടർന്ന് പാറശാലയിലും എരണിയിലും കുഴിത്തുറയിലും റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു. കന്യാകുമാരി നാഗർകോവിൽ റൂട്ടിൽ പാളത്തിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 2 ട്രെയിനുകൾ റദ്ദാക്കി. 10 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിലും വടക്കൻ തമിഴ്നാടിനു മുകളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്.
അനുപമയുടെ കുഞ്ഞിനെ ദത്തു നൽകിയത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞിട്ടും കൈയൊഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്ന പി കെ ശ്രീമതിയുടെ ശബ്ദരേഖ പുറത്ത്. ദത്തുവിവാദത്തിൽ അനുപമയുടെ അച്ഛനും അമ്മയും തീരുമാനമെടുക്കട്ടെ എന്നും സർക്കാരിന് റോളില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെന്നാണ് ശ്രീമതി അനുപമയോട് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെടാത്തതിൽ വേദനയുണ്ടെന്ന് അനുപമ പറഞ്ഞു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലിനെ കുരുക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. മോൻസൺ മാവുങ്കൽ, മുൻ ഡ്രൈവർ അജി അടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് എടുത്ത കേസുകളുടെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇഡി അന്വേഷണ സംഘത്തിന് കത്ത് നൽകി. 1978 തുടക്കം കുറിച്ച് 40 ആണ്ടുകൾ പിന്നിട്ട അമല മെഡിക്കൽ കോളേജ് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. വിവിധ തരത്തിൽ മികച്ച ക്യാൻസർ ചികിത്സയും കാർഡിയോളജി, ന്യൂറോളജി, ഗൈനക്കോളജി, ഹോമിയോപ്പതി, ആയുർവേദ തുടങ്ങിയ മറ്റെല്ലാ ചികിത്സാ സൗകര്യങ്ങളും മികച്ച ഡോക്ടർമാരെയും അമല മെഡിക്കൽ കോളേജ് ഒരുക്കിയിരിക്കുന്നു. അകലെയല്ല അമല, നിങ്ങളുടെ ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ട് അമല മെഡിക്കൽ കോളേജ്. അമല മെഡിക്കൽ കോളേജ്, അമല നഗർ, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായില്ലെന്ന പരാതിയിൽ പാർട്ടി പരസ്യ ശാസനം നടത്തി ശിക്ഷിച്ച മുതിർന്ന നേതാവ് ജി സുധാകരനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. സിപിഎമ്മിനെ അവഗണിക്കാനാകാത്ത ജനനേതാവാണ് ജി സുധാകരനെന്നും എ എം ആരിഫ് എം പി അടക്കം അവസരം മുതലെടുത്ത് ചവിട്ടിമെതിക്കാൻ നോക്കുകയാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. സ്കൂൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയത് അനൌചിത്യമാണെന്നും ജി സുധാകരനെ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വിഭാഗീയതയെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. കോഴിക്കോട് കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റം. മുൻ ഡിസിസി പ്രസിഡന്റ് യു രാജീവൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ടി സിദ്ദിഖ് അനുയായികളാണ് യോഗം ചേർന്നതെന്ന് റിപ്പോർട്ടുകൾ. യോഗം ചേരുന്ന വിവരമറിഞ്ഞ് ദൃശ്യങ്ങളെടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പ്രളയക്കെടുതിയിൽ അവസരോചിതമായി ഉണർന്ന് പ്രവർത്തിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അഭിനന്ദനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. മരം വീണ് ജീവൻ അപകടത്തിലായ യുവാവിനെ തോളിലെടുത്ത് ആശുപത്രിയിലെത്തിച്ച ഇൻസ്പെക്ടർ രാജേശ്വരിക്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനം ലഭിച്ചത്. ക്യാമ്പ് ഓഫീസിലെത്തിയ എം കെ സ്റ്റാലിൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അഭിനന്ദിച്ചത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് സർവേ പ്രവചനം. എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേയിലാണ് ഈ കാര്യം പറയുന്നത്. 47 മുതൽ 53 വരെ സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്കും 42 മുതൽ 50 സീറ്റ് വരെ കോൺഗ്രസിനും ലഭിക്കുമെന്നും സർവേ പറയുന്നു. മൂന്നാമതെത്തുന്ന ശിരോമണി അകാലിദളിനെ 16 മുതൽ 24 സീറ്റ് വരെ പ്രവചിക്കപ്പെടുന്നു. പരമാവധി ഒരു സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിച്ചേക്കുമെന്നാണ് സർവേ പറയുന്നത്. ശിരോമണി അകാലിദളുമായി പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന സഖ്യം തകർന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് സർവേ പറയുന്നത്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന 5 സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനും മറ്റുമായി ബി ജെ പി ചെലവിട്ടത് 252 കോടി രൂപ. ഇതിൽ 60% ചെലവഴിച്ചത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലുള്ള പശ്ചിമബംഗാളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ചെലവ് കണക്കിലാണ് ഈ വിവരങ്ങളുള്ളത്. മമതാ ബാനർജിയിൽ നിന്ന് അധികാരം പിടിക്കാനായി പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ച ബംഗാളിൽ 151 കോടി രൂപയാണ് തങ്ങൾ ചെലവാക്കിയതെന്ന് ബി ജെ പി പറയുന്നു. 2020 ലോകകപ്പ് ഫൈനലിൽ നാളെ ഓസ്ട്രേലിയയെ ന്യൂസിലാന്റ് നേരിടും. രാത്രി 7:30 ദുബായിലാണ് മത്സരം. കലാശപ്പോരിന് മുന്നോടിയായി ഓസീസ് നായകൻ ആരോൺ ഫിഞ്ചും കിവീസ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസും ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണും. 2015 ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് ഓസ്ട്രേലിയയോട് പകരം ചോദിക്കാനുള്ള അവസരമാണ് ന്യൂസിലാന്റിന് വന്നിരിക്കുന്നത്. ഖത്തർ ലോകകപ്പിനുള്ള യൂറോപ്യൻ ക്വാളിഫയറിൽ അൽബേനിയയെ തകർത്ത് ഇംഗ്ലണ്ട് യോഗ്യതയ്ക്ക് തൊട്ടടുത്തെത്തി. ക്യാപ്റ്റൻ ഹാരി കെയ്ന്റെ ഹാട്രിക് കരുത്തിൽ എതിരില്ലാത്ത 5 ഗോളിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. അതേസമയം യൂറോകപ്പ് ചാമ്പ്യന്മാരായ ഇറ്റലി സമനില കുരുക്കിലായി. സ്വിറ്റ്സർലൻഡാണ് ഇറ്റലിയെ സമനിലയിൽ തളച്ചത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മറ്റ് മത്സരങ്ങളിൽ പോളണ്ട് 1-1 4 ഗോളിന് അൻഡോറയെയും ഡെൻമാർക്ക് 1-3 3 ഗോളിന് ഫെറോ ദ്വീപിനെയും തോൽപ്പിച്ചു. ഡെൻമാർക്ക് നേരത്തെ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ലാറ്റിനമേരിക്കൻ മേഖലയിലെ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. 7-ാം മിനിറ്റിൽ ഡിബാലയുടെ പാസിൽ നിന്ന് ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ നേടിയത്.
ഇതോടെ തോൽവി അറിയാതെ 26 മത്സരങ്ങൾ അർജന്റീന പൂർത്തിയാക്കി. ജയത്തോടെ 28 പോയിന്റായ അർജന്റീന ലോകകപ്പ് യോഗ്യതയ്ക്ക് അടുത്തെത്തി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ.